മക്കളെ പുതിയൊരു അക്കാഡമിക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസുള്ള മൂന്ന് മിസ്റ്റേക്സ് ആണ് അതിൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിക്കുന്ന പരിപാടി അതായത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ മക്കളെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്റർ എടുത്ത് നോക്കിയാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും ആ കോൺസെപ്റ്റുകൾ നിങ്ങൾ ഇല്ലാത്തടത്തോളം നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്താലും എത്ര അതിനെ പറ്റി വായിച്ചാലും ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാനാണ് അപ്പോൾ ഇതിപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് നിങ്ങൾ സ്കൂളിലെ ക്ലാസ് ആയിക്കോട്ടെ എക്സാമിനറിന്റെ ക്ലാസ് ആയിക്കോട്ടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന വായിക്കുന്നതായിക്കോട്ടെ നോട്ട് ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ എന്ത് ചെയ്യുന്നതിന് മുൻപും ഞാൻ എന്താണ് ഇവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ അത് എന്താ പഠിക്കാൻ പോകുന്നത് അറിയില്ലെങ്കിൽ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ സ്വയം ചോദിക്കുക എന്താണ് ഞാനിവിടെ പഠിക്കുന്നത് എന്താ എന്ത് എവിടെയായിരിക്കും ഞാനത് ഉപയോഗിക്കാൻ പോകുന്നത് എന്ത് ചോദ്യമായിരിക്കും ഇവിടുന്ന് പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ശരിക്കും അവിടെ പഠിച്ചെടുക്കേണ്ടത് അത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാതെ വെറുതെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ടെക്സ്റ്റ്ബുക്ക് വഹിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ നോട്ട്സ് ഇങ്ങനെ വെറുതെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഗുണമുണ്ടാവില്ല അപ്പോൾ എന്താണ് ആ ചാപ്റ്ററിലെ അല്ല ആ ടോപ്പിക്കിലെ കോൺസെപ്റ്റ് എന്നുള്ള ആരും പിടിക്കാതെ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്നില്ല രണ്ടാമത്തെ കാര്യം റിവിഷൻ ഓക്കെ അപ്പോൾ ഇവിടെ പലർക്കും ഉള്ളൊരു മിസ്കോൺസെപ്ഷനാണ് സാർ ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങോട്ട് പഠിച്ച പിന്നെ ഞാനത് മറക്കില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും മനസ്സിലാക്കി പഠിക്കണം അപ്പോളത് നല്ലോണം ഓർത്തിരിക്കുക വെറുതെയാണ് വെറുതെയാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം മനസ്സിലാക്കാതെ പഠിച്ചാൽ മനസ്സിലാക്കാതെ പഠിക്കാം അത്രയേ ഉള്ളൂ സംഭവം അത്രേ വ്യത്യാസമുള്ളൂ മനസ്സിലാക്കി പഠിക്കുന്നത് കൊണ്ട് അത് കുറേ നാൾ എക്സ്ട്രാ നിങ്ങളുടെ മെമ്മറി നിൽക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സയൻറ്റിഫിക്കലി അങ്ങനെ പോസിബിൾ അല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കോൺസെപ്റ്റ് പഠിക്കണം പക്ഷേ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലേ അത് മറക്കും നിങ്ങളത് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുമോ എന്നില്ല നാളെ പരീക്ഷയാകുമ്പോൾ നിങ്ങളെ ഒരു സാധനം ഭയങ്കര കഷ്ടപ്പെട്ട് രണ്ട് മണിക്കൂർ അടുത്ത് നിങ്ങൾ പഠിച്ചു ഒരു ചോദ്യമൊക്കെ കുറേ ചോദ്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്താ ഗുണം നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്താണോ ചെയ്തത് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് അതുകൊണ്ട് അപ്പോൾ അത് എന്ത് ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ കോമൺ സെൻസ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഷൂലേസ് കെട്ടാൻ പഠിച്ചു പക്ഷേ നിങ്ങളത് വീണ്ടും വീണ്ടും ചെയ്യാത്തത് കൊണ്ട് അല്ലേ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് മറന്നു പോയെന്ന് വിചാരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുകയും പക്ഷേ നിങ്ങൾ മറന്നു പോയെന്ന് വിചാരിക്കും അപ്പോൾ ആരെങ്കിലും പറഞ്ഞു എടാ നീ നിൻ്റെ ലേസ് സ്വന്തം കെട്ടി അല്ലെ അതൊന്ന് കെട്ടി തന്നെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയുകയാണ് എടാ ഞാനത് പണ്ട് പഠിച്ചതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾക്ക് ആ നിങ്ങൾ എന്ത് പഠിച്ചോ എന്ത് സ്കില്ല് പഠിച്ചോ അത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് തലയിൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും ചെയ്യുന്നില്ല അത് സിമ്പിൾ കാര്യം മുതൽ നമ്മുടെ പഠനത്തിൽ വരെ അപ്പം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് അത് എന്തോ വലിയ എക്സ്ട്രാ നിങ്ങളുടെ തലയിൽ നിൽക്കുമെന്നൊന്നും നിൽക്കാമെന്നു പോകുന്നില്ല ഡെയിലി അല്ലെ മിനിമം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നിങ്ങൾ പോകാതെ നിങ്ങൾക്ക് ആ പഠിച്ചത് കൊണ്ട് ഒരു ഗുണ ഉണ്ടാകാൻ പോകുന്നില്ല വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുക പലർക്കും ഇത് ഫേസ് ചെയ്തായിരിക്കും കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്ക് ഫസ്റ്റ് ചാപ്പ് സെക്കൻഡ് ചാപ്റ്റർ ഡി തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ മാർക്കുന്നു അല്ലേ ഫുൾ മാർക്ക് തന്നു ഫുൾ മാർക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുമ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്റർ വെറുതെ ആയിപ്പോയില്ലേ വെറുതെ ആയിപ്പോയി അപ്പം റിവിഷൻ എക്സ്ട്രീം ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യമാണ് മക്കളെ എല്ലാവർക്കും ഉള്ള പ്രശ്നം സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ ഇതിപ്പം എന്ത് ചെയ്യും സാർ സോഷ്യൽ മീഡിയ എന്തിനാണ് ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത് നമ്മളതിനെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഷോർട്സും റീൽസും എന്തിനാണ് ഡിസ്ട്രാക്ഷൻ വിളിക്കുന്നത് എന്താണ് ഡിസ്ട്രാക്ഷൻ അർത്ഥം അതായത് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ കാര്യം ചെയ്യാൻ നോക്കുന്നു അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ പാതിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കുക എന്തോ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് പറയുന്നു അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി പഠിക്കുകയാണ് അതിലീ സോഷ്യൽ മീഡിയ ഒക്കെ എന്താണ് ഒരു അപ്പുറം പോയാൽ അത് ഡിസ്ട്രാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ബോധ്യം നിങ്ങൾക്കുണ്ട് പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിന് സി ഞാൻ കുറേ ഉപദേശം ചെയ്യാൻ പന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല അതൊക്കെ നമുക്ക് എക്സാമിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ അങ്ങനത്തെ ഡ്രാസ്റ്റിക് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അതൊന്നും കാര്യമില്ല നിങ്ങൾ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യും ഞാൻ പറഞ്ഞിട്ട് ചിലപ്പം പക്ഷെ അടുത്ത ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും പക്ഷെ അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് മനസ്സിലാക്കുക ഏറ്റവും സിമ്പിൾ വഴി എന്താണ് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക ഡെയിലി ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം ഞാൻ ഇന്ന് ഇരു ഇന്ന് മുതൽ ഞാൻ ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കുകയുള്ളൂ മിനിറ്റ് ഫുൾ ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ അതിൽ തന്നെ അനാവശ്യമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോഴും പോലും നമ്മൾ ഇന്നഫിഷ്യൻറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ വെറുതെ നമ്മൾ സമയം കളയാറുണ്ട് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് ആയിട്ട് മിനിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ലിമിറ്റൊക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക ജീവിതത്തിൽ ചെയ്യാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബിലെങ്ങനെ കണ്ടിരിക്കും വേറെ ഒന്നും ലൈഫിൽ ചെയ്യാൻ അല്ലാത്തതുകൊണ്ടായിരിക്കും ഒന്നെങ്കിൽ പഠിത്തം അല്ലേ ഇത് അപ്പം നെറ്റോളിപ്പം ഇതായത് കൊണ്ട് അത് ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും ഹോബീസ് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുക ഇപ്പം സ്പോർട്സൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കാൻ അത്രയും സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക് സമയമില്ലാത്ത വെറുതെ ഇങ്ങനെ പോരാട്ടത്തിരിക്കുമ്പോൾ നോക്കാൻ തോന്നും അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രമെൻറ്റ് പഠിക്കുക അത് പിന്നീട് ലൈഫിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ആവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെറിയ എന്തെങ്കിലും ഒരു ഹോബീസ് നിങ്ങൾ നോക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാം അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സി മിക്ക സമയത്തും നമുക്ക് എന്താണ് ഒരു ഒരു ബോർഡം വരുമ്പോഴാണ് അല്ലെങ്കിൽ പഠനത്തിൽ ഒന്ന് കാര്യത്തിലൊന്നും ഫോക്കസ് കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഈ ഫോക്കസ് ഏറ്റവും ആവശ്യമില്ലാത്ത പരിപാടിയാണല്ലോ ഇൻസ്റ്റാഗ്രാം നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ബേസിക്കലി ഇൻസ്റ്റാഗ്രാം നോക്കണമെന്നില്ല എന്ത് ആപ്പ് എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോക്കസിൻ്റെ ആവശ്യമില്ല വരുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അടുത്ത് പോകാറ് പക്ഷേ അടുത്തായിട്ട് പോവാം അപ്പോൾ അത് ചെയ്യുന്നത് നമുക്ക് ഫോക്കസിൻ്റെ ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ മാർഗ്ഗമാണ് എക്സസൈസ് ഫിസിക്കൽ എക്സസൈസ് തന്നെ മെന്റൽ എക്സസൈസ് ഉണ്ട് ഫിസിക്കൽ എക്സസൈസ് തന്നെ ഫോക്കസ് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യും സയൻറ്റിഫിക്കലി പറയുകയാണ് ഇനി അതല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് ആയിട്ട് ചെയ്യണം മെഡിറ്റേഷൻ അങ്ങനത്തെ പ്രാക്ടീസസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ആൻഡ് ലാസ്റ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇതിലൊരു കാര്യം എന്താ പറയുക നിങ്ങൾക്ക് പലരും ഇഗ്നോർ ചെയ്യുന്ന കാര്യം ഉറക്കം ഇതിപ്പം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് അറിയില്ല മിക്ക കൂട്ടുകളും ഉറങ്ങുന്നുണ്ടാവും പക്ഷെ മിനിമം എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലേ മക്കളെ പ്രശ്നമാണ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല റിവിഷൻ ചെയ്യാൻ ഒന്നും കോൺസെൻട്രേഷൻ കിട്ടില്ല നിങ്ങളുടെ ഫുൾ ആയിരിക്കും മനസ്സ് എൻ്റെ എൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ് ഒരു ദിവസം എനിക്ക് അറിയാണ്ട് ഉറക്കം കൂടി കുറഞ്ഞതല്ലേ അപ്പോൾ എട്ട് മണിക്കൂറിൻ്റെ വേറെ ഞാൻ ഏഴ് മണിക്കൂറുറങ്ങോളൂ പക്ഷേ എട്ട് മണിക്കൂർ ഉറങ്ങണം അതാണ് ഹെൽത്തി ആയിരിക്കും പക്ഷേ അത് ഒരു അഞ്ചര ആയി പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം വേസ്റ്റാണ് പിന്നെ ഞാൻ ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് യൂട്യൂബ് ഇങ്ങനെ വെറുതെ ഷോർട്ട്സ് നോക്കിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ അത് ഏറ്റവും ഫണ്ടമെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഉറക്കം പ്രോപ്പറായി കിട്ടുന്നുണ്ടെന്ന് നോക്കുക പിന്നെ ഈ പത്ത് പതിനഞ്ച് മണിക്കൂർ ഉറങ്ങാമെന്ന് ഞാൻ എൻകറേജ് ചെയ്യില്ല എട്ട് മണിക്കൂർ ആണ് എനിക്ക് പരിപാടി ചെയ്യാം ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പല പക്ഷേ പലരും ഇത് കുറേ മറന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുന്നത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വിടാം മറ്റൊന്നും പറയാനില്ല ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ